പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരെ സ്ത്രീപീഡന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നു ഗവർണർക്കെതിരെ സ്ത്രീയുടെ പരാതിയുണ്ടെന്നും തൃണമൂൽ കോൺഗ്രസിൻ്റെ ആരോപണമുണ്ട് ആരോപണം നിഷേധിച്ച ഗവർണർ സി വി ആനന്ദബോസ് തന്നെ അപകീർത്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നാണ് പ്രതികരിച്ചത് ബൽറാം നെടുങ്കാണ്ടി വീണ്ടും ഡൽഹിയിൽ നിന്ന് ചേരുന്നു ബൽറാം ഈ ഒരു ഷോക്കിംഗ് ന്യൂസാണ് അതുമാത്രമല്ല നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചും എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരം രാജ്ഭവൻ ഇതിനോട് എങ്ങനെയാണ് കാര്യമായി പ്രതികരിക്കുന്നത് ഗവർണർ പറയുന്നത് പോലെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം മാത്രമാണോ ഇതിൻ്റെ പിന്നിൽ എസ് കെ എൻ വളരെ അസാധാരണമായ ഒരു സാഹചര്യമാണ് ബംഗാളിൽ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരെ ഒരു ലൈംഗിക പീഡന പരാതി ഒരു സ്ത്രീ നൽകിയിട്ടുണ്ട് എന്നുള്ള ആരോപണവുമായി രംഗത്ത് വന്നത് തുടർന്ന് അത് ബംഗാൾ പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ രാജ്ഭവനിലെ ഒരു ജീവനക്കാരിയാണ് ഗവർണർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് പോലീസിൻ്റെ സ്ഥിരീകരണം വിഷയത്തിൽ അന്വേഷണം ആ ംഭിച്ചു കഴിഞ്ഞതായും പോലീസ് അറിയിക്കുന്നുണ്ട് പരാതി പരിശോധിച്ചു വരികയാണ് എന്നാണ് പോലീസ് പ്രതികരിച്ചിരിക്കുന്നത് ഈ ഏപ്രിൽ പത്തൊമ്പതിനും ഏപ്രിൽ ഇരുപത്തിനാലിനുമായി തന്നെ ശാരീരികമായി വരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ യുവതിയുടെ പരാതിയിൽ ആരോപിക്കുന്നത് എന്നുള്ള വിവരമാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ഇത് സജീവമായി പ്രചരണ വിഷയമാക്കുന്ന ഘട്ടത്തിലാണ് രാജ്ഭവൻ ഇതിനോട് പ്രതികരിച്ചത് സി ആനന്ദ് ബോസും ഇക്കാര്യത്തിൽ സത്യം വിജയിക്കും എന്നും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ രാജ്ഭവൻ ഇന്നലെ രാത്രിയോടുകൂടി പോലീസിന് രാജ്ഭവനിലേക്കുള്ള പ്രവേശനം വിലക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മന്ത്രി അടക്കമുള്ളവർക്ക് രാജ്ഭവൻ കൂടാതെ മറ്റ് രണ്ട് രാജ്ഭവനുകൾ ബരക്പൂരിലും ഒപ്പം തന്നെ മറ്റ് രണ്ട് രാജ്ഭവനുകളിലും ഈ മന്ത്രിയെ വിലക്കിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട് എന്തായാലും നിലവിലിപ്പോൾ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് അന്യ പരിശോധിച്ചു വരുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഭരണഘടനാ പരമായി ഗവർണർക്ക് പരിരക്ഷ ലഭിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലേക്കിത് മുന്നോട്ട് പോകും എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇക്കാര്യം ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു എന്ന വിവരവും ലഭിക്കുന്നുണ്ട് കാരണം പ്രധാനമന്ത്രി ഇന്നലെ രാത്രി തന്നെ ബംഗാളിൽ എത്തിയിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിന് മൂന്ന് പ്രചരണ റാലികളിൽ ബംഗാളിൽ പങ്കെടുക്കേണ്ടതുണ്ട് രാജ്ഭവനിൽ തന്നെയാണ് അദ്ദേഹം തങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തി കഴിഞ്ഞു ഈ വിഷയത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെ വരേണ്ടതുണ്ട് എസ് കെ എൻ ഓക്കെ ബൽറാം ഈ പരാതി കൊടുത്ത സ്ത്രീ അവരുടെ വിശദാംശങ്ങൾ എന്തെങ്കിലും കിട്ടിയോ കാരണം എന്തെങ്കിലും രാഷ്ട്രീയമായ പക്ഷപാത താല്പര്യമോ അതെന്തെങ്കിലും വെച്ചിട്ട് കൊടുത്തിരിക്കുന്ന കള്ളപരാതിയാണോ അതോ ഈ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിലുണ്ടോ എസ് കെ എൻ ഈ ഇത്തരത്തിൽ ഒരു ലൈംഗിക പീഡന പരാതിയാണ് എന്നതുകൊണ്ട് തന്നെ ഇവരുടെ വിശദാംശങ്ങൾ കൂടുതൽ പേരടക്കമുള്ള മറ്റ് വിശദാംശങ്ങൾ നൽകാനാകില്ല എന്നുള്ളതാണ് അതേസമയം പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് രാജ്ഭവനുമായി ബന്ധമുള്ള രാജ്ഭവനിലെ ജീവനക്കാരിയാണ് ഇവർ എന്നുള്ള ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇവരുടെ പരാതി എന്നുള്ളത് ഇന്നലെയാണ് പോലീസിൽ നൽകിയിരിക്കുന്നത് പത്തൊമ്പത് ഏപ്രിൽ പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തിനാല് എന്നീ രണ്ട് ദിവസങ്ങളിലായി പീഡിപ്പിക്കാൻ ശ്രമം നടന്നു എന്നും തന്നെ വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ച് രാജ്ഭവനെ അകത്ത് വെച്ച് തൻ്റെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നും താൻ അവിടെ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നും തുടർന്നാണ് പോലീസിൽ പരാതി നൽകുന്നത് എന്നുമാണ് ലഭ്യമാകുന്ന വിവരം തൃണമൂൽ കോൺഗ്രസ് കേന്ദ്രങ്ങളും അല്ലെങ്കിൽ നേതാക്കളും ഇക്കാര്യം തന്നെയാണ് അറിയിക്കുന്നത് എന്നാൽ രാജ്ഭവൻ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഒരു കെട്ടിച്ചമച്ച പരാതി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താനായി ഒരു കെട്ടിച്ചമച്ച പരാതി എന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത് കൂടാതെ പോലീസിന്റെ പ്രവേശനം വിലക്കുന്ന ഉത്തരവിലും ഇത്തരത്തിൽ രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ടി പോലീസുകാർ രാഷ്ട്രീയ പ്രേരിതമായ വളച്ചൊടിച്ച ചട്ടവിരുദ്ധമായ അന്വേഷണത്തിന് സാധ്യതയുണ്ട് എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസിന്റെ പ്രവേശനം രാജ്ഭവനകത്ത് വിലക്കിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ തന്നെ ഭരണഘടനാപരമായി തന്നെ ഗവർണർക്കെതിരെ ഇത്തരത്തിലൊരു പരാതി വന്നാൽ പോലീസിന് അന്വേഷണമോ കോടതിയുടെ ഇടപെടലിനോ സാഹചര്യം ഇല്ല എന്നുള്ള സാഹചര്യം അതുകൊണ്ട് തന്നെ കൂടുതൽ നിയമപരമായ പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ ഇതിൽ പോലീസിന് ആവശ്യമായി വരും എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്തായാലും ഈ ആരോപണം സജീവമായി തന്നെ നിലനിർത്തുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ എങ്കിൽ രാജ്ഭവൻ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ബൽറാം വിവരങ്ങൾ നൽകിയത് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരെ ലൈംഗിക പരാതി ലൈംഗിക പീഡന പരാതി ഉയർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മളെ കാര്യം കെ എം ബാബു പറഞ്ഞു ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് ബാബു കണ്ണൂർ ജില്ലയിൽ ഇതുവരെ ഒരു മഴ പോലും പെയ്തിട്ടില്ല ചൂട് സഹിക്കാൻ കഴിയുന്നില്ല കിണറുകളെല്ലാം വറ്റി വരണ്ടു കുടിവെള്ള പ്രശ്നം പല ഭാഗങ്ങളിലും അതിരൂക്ഷമായി തുടരുന്നു എന്നാണ് കെ എം ബാബു പറഞ്ഞത് ബാബു പല ജില്ലകളിലെയും സ്ഥിതി ഇത് തന്നെയാണ് കിണറുകളൊക്കെ വറ്റി വരണ്ട് കിടക്കുന്നു കുടിവെള്ളം കിട്ടാനില്ല ഇപ്പം നമ്മൾ ശുദ്ധജലം നമ്മൾ ശരിക്കും പാഴാക്കി കളയരുത് എന്നുകൂടി ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ സലീം പാറയിൽ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് എസ് കെയുടെ ന്യൂസ് കേട്ടിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് ആ ചായക്ക് അല്പം മധുരം കൂടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ കുറേ അധികം ആളുകൾ സുപ്രഭാതം പറഞ്ഞിരിക്കുന്നു നല്ല കനത്ത ചൂടിലുള്ള ഒരു പ്രഭാതം ഞാൻ തിരിച്ചു പറയുന്നു